കണ്ടെത്താൻ പറയാം. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ആരൊക്കെയാണ്? സാവിത്രിക്കുട്ടി, സാവിത്രിക്കുട്ടിയുടെ അച്ഛൻ, വേലു, നാണു. സാവിത്രിക്കുട്ടി കുട്ടിപ്പുരയിൽ എന്തെല്ലാം വേണമെന്നാണ് ആവശ്യപ്പെട്ടത്? സാവിത്രിക്കുട്ടി കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. കുട്ടിപ്പുരയിൽ ആരെല്ലാം വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്? കുട്ടിപ്പുരയിൽ ഒരച്ഛനും അമ്മയും മൂന്ന് പെൺകുട്ടികളും വേണമെന്നാണ് അവൾ വേലുവിനോട് പറഞ്ഞത്. അഭിനയിക്കാം. സാവിത്രിക്കുട്ടി തോർത്തുമുണ്ട് സാരിയായി ധരിച്ചുകൊണ്ട് അമ്മയായി അഭിനയിച്ചല്ലോ. ഇതുപോലെ നിങ്ങൾ അഭിനയ കളികളിൽ ഏർപ്പെട്ട സന്ദർഭങ്ങൾ എഴുതുക, ക്ലാസ്സിൽ അഭിനയിക്കുക. ചോറും കറിയും വെച്ച് കളി, ടീച്ചറും കുട്ടിയും കളി, പിന്നെ ഇതൊക്കെയാ, അമ്മയും കുഞ്ഞും കളി, കള്ളനും പോലീസും കളി തുടങ്ങിയവയല്ലേ. സ്വപ്നത്തിൽ കണ്ട വീട്ടിൽ ഏതൊക്കെ മുറികളും സൗകര്യങ്ങളുമാണുള്ളത്? വരാന്ത, കിടപ്പുമുറി, ഊണുമുറി, അടുക്കള, കലവറ, കുളിമുറി. മുറികളുടെ ഉപയോഗങ്ങൾ എഴുതാം. മുറികൾ ഉപയോഗം, കലവറ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഇടം, കിടപ്പുമുറി ഉറങ്ങുന്ന മുറി, ഊണുമുറി ആഹാരം കഴിക്കാനിരിക്കുന്ന മുറി, അടുക്കള ആഹാരം പാകം ചെയ്യുന്ന മുറി, കുളിമുറി കുളിക്കുന്ന മുറി, വരാന്ത വിശ്രമിക്കാനിരിക്കുന്ന ഇടം. നമ്മൾ കഴിഞ്ഞ ദിവസം കുട്ടിപ്പുര പഠിച്ചല്ലേ, ഇനി കുട്ടിപ്പുരയുടെ ബാക്കി ഭാഗങ്ങൾ പഠിച്ചാലോ. അപ്പൊ ആദ്യം അതൊരു കവിതയാണ് വരുന്നത്. ഒരു കവിത, ഒരു സൂപ്പർ ഡ്യൂപ്പർ കവിതയാണ്, നല്ല മധുരമുള്ള കവിത. ഉണ്ടൊരു കൊച്ചു കളിപ്പന്തൽ കുഞ്ഞുങ്ങൾക്കു കളിപ്പാനായി, ചക്കര കൊണ്ട് തൂണല്ല കൽക്കണ്ടത്താറയല്ല, നല്ല കരിമ്പാൽ മേൽക്കൂര മുറ്റം മുഴുവൻ പഞ്ചാര, ചാരത്തുണ്ടൊരു കൊച്ചരുവി ചാടിത്തുള്ളരുവി. എന്താ ഈ കവിതയിൽ പറയുന്ന അറിയോ? കളിവീട് ഇതാ കണ്ടോ, ഇതാണ് കളിവീട്. ഈ കവിതയെ കാണിക്കുന്ന കുഞ്ഞി കളിവീട്. ആ കളിവീടിന് നല്ല മധുരമുള്ള കളിവീട്. എന്താന്നറിയോ? ആ അതിന്റെ തൂണൊക്കെ ചക്കര കൊണ്ടാ, ശർക്കര കൊണ്ടുണ്ടാക്കിയ തൂണാ. പിന്നെയോ, അതിന്റെ തറ എന്തുകൊണ്ടാ ഉണ്ടാക്കിയിരിക്കുന്നേ? കൽക്കണ്ടം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന തറ. പിന്നെ മേൽക്കൂരയോ? മേൽക്കൂരയ്ക്ക് നല്ല കരിമ്പ്, നല്ല കരിമ്പ് കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര. മുറ്റ നിറ എന്താ? മുറ്റ മുഴുവൻ പഞ്ചസാര, പഞ്ചസാര. പിന്നെ അതിന്റെ തൊട്ടടുത്തൂടെ ഒരു കുഞ്ഞരുവി ഒഴുകുന്നുണ്ട് അല്ലേ? ആ അരുവിയുടെ ഇതെന്താണ് പ്രത്യേകത? ആ തേന അരുവി കൂടെ ഒഴുകുന്നേ. അപ്പൊ ഭയങ്കര മധുരമുള്ള ഒരു കവിതയാണിത്. എല്ലാരും കേട്ടുപാടി രസിക്കണം കേടാ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടിപ്പുര എവിടം വരെയാ പഠിച്ചേ? വേലു ഉന്തുവണ്ടി കൊണ്ടുവന്ന് നിർത്തി, കുറെ തട്ടുമുട്ട് സാധനങ്ങളൊക്കെ കൂട്ടി, എന്നിട്ട് എന്തുണ്ട്, പെട്ടെന്നൊരു കുട്ടിപ്പുര. ഇതുപോലൊരു കുട്ടിപ്പുര അതാ നോക്കിക്കേ, കാണാവോ? കുട്ടിപ്പുരാണോ? ആ ഇതുപോലൊന്നും അല്ല കേട്ടാ, നല്ല അടിപൊളി ഒരു കുട്ടിപ്പുര ഉണ്ടാക്കിയ. ഇനി നമുക്ക് കുട്ടിപ്പുര എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കാം. 3.5 അടിയോളം ഉയരമുള്ള ഒരു ഒറ്റ നില കെട്ടിടം. 3.5 അടി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാവോ? ആ കുട്ടിന്റെയൊക്കെ ഇതാ നിന്നിട്ടിരിക്കുമ്പോ ഇത്ര ഹൈറ്റ് ആണ്. അപ്പൊ അത്ര പൊക്കത്തിനുള്ള ഒരൊറ്റ നില കെട്ടിടം. ഒരു നിലയേ ഉള്ളൂ, രണ്ട് നിലയൊന്നും ഇല്ല, ഒറ്റ നില കെട്ടിടം. മരം കൊണ്ടുള്ള മേൽക്കൂര, മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. എല്ലാം മരം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മരം കൊണ്ടുള്ള മേൽക്കൂര ഉണ്ടല്ലോ, ഇതാണ് മേൽക്കൂര. അപ്പൊ ഈ മേൽക്കൂര ചെഞ്ചായം, ചുവന്ന ചായം തേച്ചിട്ട് ഓടുകൊണ്ട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്, കണ്ടോ? ഇതാണ് മേൽക്കൂര. അതെന്താണ് മേൽക്കൂര? ചുവന്ന ചായം തേച്ച് ഓടു മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട്. ചുവന്ന ചായത്തിന് എന്താ ഇവിടെ പറയുന്നേ? ചെഞ്ചായം. ചെഞ്ചായം എന്താ? ചുവന്ന ചായം. അപ്പൊ മേൽക്കൂര ചുവന്ന ചായം തേച്ച് ഓട് മേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. മരച്ചുവരുകളിൽ വെള്ളച്ചായം, മരച്ചുവരുകളിൽ വെള്ളച്ചായം. കണ്ടോ, ഈ മരം കൊണ്ടുള്ള ചുവരുകളില്ലേ, ഇതാണ് ഭിത്തികള്. അകത്തും വെളിയിലുള്ള ഭിത്തികളൊക്കെ ഇല്ലേ, ആ ഈ ഭിത്തികള്, ആ ഈ മരച്ചുവരുകളിലൊക്കെ എന്ത് ചായ തേച്ചേക്കുന്നേ?
വെള്ളച്ചായം, വെള്ള കളറല്ലേ അടിച്ചേക്കുന്നത്. ചായം എന്ന് വെച്ചാൽ കളർ. ഇതാ ഈ മരച്ചുവരികളിലൊക്കെ എന്ത് ചായ? വെള്ളച്ചായ. വെള്ളച്ചായ മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായ കണ്ടോ? മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം തേച്ചേക്കുന്നത് കണ്ടോ? വാതിലുകളും ജനാലകളും വീട്ടിനകത്ത് കട്ടിലുകളും കസേരകളും മേശകൾക്കും ഒക്കെ നീല നിറം കണ്ടോ? വാതിലിനും ജനലിനും കട്ടിലിനും മേശയ്ക്കും കസേരയ്ക്കും ഒക്കെ എന്ത് നിറം? ഇത് നോക്കിക്കേ, ഇതിന്റെ വാതിൽ നോക്കിക്കേ, എന്ത് നിറാ വാതിലിന്? നീല നിറമല്ലേ, നീല നിറമല്ലേ. ആ അപ്പോ എന്തൊക്കെ കളറാ ചേർത്തേക്കുന്നെ? മുകളില് മേൽക്കൂര ചുവന്ന ചായം തേച്ചിട്ടുണ്ട്. പിന്നെ ചുവരികൾക്കൊക്കെ എന്ത് നിറ? വെള്ള നിറം. പിന്നെ അകത്ത് തറയിലോ, നമ്മള് ചവിട്ടുന്ന തറയിൽ എന്ത് നിറ? കറുപ്പ്. പിന്നെ ചുവരുകൾക്കും കട്ടിലിനും കസേരയ്ക്കും ജനലിനും വാതിലിനും ഒക്കെ എന്ത് നിറാ ഉള്ളേ? നീല നിറം. വെരി ഗുഡ്. ഈ പണ്ടത്തെ വീടില്ലേ, അന്നേരം നമ്മുടെ തൈലില്ലേ, ഇവിടെ ചവിട്ടുന്ന തറ, ആ തറ, ആ തറയ്ക്ക് ബ്ലാക്ക് കളറാ, അല്ലാതെ വൈറ്റ് കളറൊന്നുമില്ല. ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുര നിൽക്കുന്നത്. അതായത് ചെറിയൊരു വളപ്പിനുള്ളിലാണ് പുര നിൽക്കുന്നത്. ചുറ്റും മരമതിലുണ്ട്. കണ്ടാൽ കരിങ്കല്ലാണെന്ന് തോന്നും കണ്ടോ? അതായത് നോക്കിക്കേ, ഈ പുര ഒരു വളപ്പിനുള്ളിലല്ലേ നിൽക്കുന്നത്. വളപ്പെന്ന് പറഞ്ഞാൽ ദാ ഇങ്ങനെ മതില് കെട്ടി തിരിച്ച് ഒരു ഇത് കണ്ടോ, അതാണ് ഈ വളപ്പെന്ന് പറയുന്നത്. ഈ വളപ്പിൽ എങ്ങനെയാ ദാണ്ടെ മരം കൊണ്ടുള്ള മതിലാ, പക്ഷെ എന്താ കണ്ടാ കരിങ്കല്ല് പോലെ തോന്നുന്നില്ലേ? കരിങ്കല്ല്, കരിങ്കല്ല് എന്താന്ന് കണ്ടിട്ടുണ്ടോ? ദാ ഈ കാണുന്നതാണ് കരിങ്കല്ല്. ഈ കരിങ്കല്ല്, കരിങ്കല്ല് പോലെ കളറൊക്കെ അടിച്ച് ആ മരമതില് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു വളപ്പിലാണ് നിൽക്കുന്നത്. ഈ വളപ്പിന് ചുറ്റും മതിലുണ്ട്. ആ മതില് കറുത്ത ചായം തേച്ച് എന്തുപോലാക്കി എടുത്തേക്കാ? കരിങ്കല്ല് പോലാക്കി എടുത്തേക്കാണ്. നിറത്തിലുള്ള ഗേറ്റ്, ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡും, ഒരു ബോർഡ് തൂങ്ങുന്നു വീടിന്റെ പേരാവാം. അപ്പോ ദാ ഇത് കണ്ടോ, ഈ മരമതില്, മരമതില് കഴിഞ്ഞിട്ട് ദാ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ പ്രസാദം എന്നൊരു ബോർഡ് എഴുതിയിട്ടുണ്ട്. മരമതില് കണ്ടോ, മരം കൊണ്ടുള്ള മതില്, ആ മതിലേലാണെ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൽ എന്താ എഴുതിയേക്കുന്നേ? പ്രസാദം. പ്രസാദം, പ്രസാദം. അത് ചിലപ്പോ ആ വീടിന്റെ പേരായിരിക്കും അല്ലേ? പ്രസാദം എന്നുള്ള വീടുണ്ട്. അപ്പൊ വീട് ഒരു വളപ്പിലാണ്. ഈ വളപ്പിന് ചുറ്റും കരിങ്കല്ലിന്റെ മതിലുണ്ട് അല്ലേ? കരിങ്കല്ലിന്റെ അല്ല, മരമതിലാണ്. അത് കരിങ്കല്ല് പോലെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ആ ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം. ഗേറ്റ് കണ്ടില്ലേ നമ്മള്? ആ ഗേറ്റിന്റെ അടുത്ത് നല്ല പൂക്കള്, പൊൻപൂക്കള് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം. എന്ത് മരവാ? ചെമ്പകമരം. മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും. അപ്പോ ഗേറ്റിനകത്ത്, ഗേറ്റിനടുത്ത് എന്താ നിൽക്കുന്ന? ആദ്യം നിൽക്കുന്ന എന്താ? പൊൻപൂക്കള് വിരിഞ്ഞു നിൽക്കുന്ന ഒരു ചെമ്പകമരം. ദാ ഇതാണ് ചെമ്പകമരം. പിന്നെന്താ നിക്കുന്നേ? പിന്നെന്താ നല്ല മാങ്ങകള് നിറഞ്ഞു നിൽക്കുന്ന മാവ്. മാങ്ങ എന്തിനാ ഉണ്ടാവുന്നത്? ഏത് മരത്തിലാ മാങ്ങ ഉണ്ടാവുന്നേ? മാവ്. മാവ് അതെ, മാവ്. മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന മാവുകള്. പിന്നെ ചക്ക എവിടെ ഉണ്ടാവുന്നേ? ഏത് മരത്തിലാ? പ്ലാവ്. ആ അതാ ചക്ക, നല്ല ചക്കകളുള്ള പ്ലാവും പിന്നെ വിളഞ്ഞ നാളികേരമുള്ള തെങ്ങും. നാളികേരം എന്താ? തേങ്ങ. അപ്പൊ എന്തൊക്കെയുണ്ട് അവരുടെ വളപ്പിനുള്ളില്? ചെമ്പകമരമുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്. ഓർമ്മയുള്ള ഫോർ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ ഉള്ളത്? ചെമ്പകമരമുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്. ഇനി വീട്ടിനകത്തോട്ട് കയറി നോക്കാം. വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ, അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ, തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ, കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ, വീണ വായിച്ച് പാടുന്ന മൂന്നാമത്തെ മകൾ, എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് വീടിനകത്തോട്ട് പോവാം. ഇത്രയും വീടിന് വെളിയിലുള്ള കാര്യമല്ലേ നമ്മള് കണ്ടേ? എന്തൊക്കെയാ നമ്മള് വീടിന് വെളിയിൽ കണ്ടത്? നല്ല ചെഞ്ചായം തേച്ച മേൽക്കൂര, പിന്നെ ചുവരുകളെല്ലാം വെളുത്ത നിറം, പിന്നെ അകത്തോട്ട് കയറുമ്പം തറക്കറുത്ത നിറം, മേശയും വാതിലും ജനലിനും ഒക്കെ എന്ത് നിറവാ? നീല നിറം.
നീല നിറം. ഞാൻ വെളിയിലോട്ട് നോക്കുമ്പോ എന്താ ചുറ്റും മരം കൊണ്ടുണ്ടാക്കിയ മതിലാണ് അല്ലെ, പക്ഷെ അതിനകത്ത് കളറൊക്കെ അടിച്ച് കരിങ്കല്ലാണെന്ന് തോന്നുന്നു അല്ലെ അത് കണ്ടു കഴിഞ്ഞാ. അതുപോലൊരു മരം അതിലുണ്ട്. പിന്നെ ഒരു ഗേറ്റ് ഇല്ലയോ, ഗേറ്റിന്റെ കളർ എന്തുവായിരുന്നു നിങ്ങൾക്കറിയാവോ? നീല നിറം. വെരി ഗുഡ്. അതേലൊരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡിൽ എന്തുവായിരുന്നു എഴുതിയേക്കുന്നേ? പ്രസാദം, 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 അങ്ങനെ എഴുതിയേക്കുന്ന ഒരു ബോർഡുണ്ട്. ഇനി അകത്തോട്ട് കടന്നാൽ ആരൊക്കെ അവിടെ ഉള്ളേ? നേരത്തെ സാവിത്രി കുട്ടി പറഞ്ഞില്ലായിരുന്നു ആരാണ്ടൊക്കെ വേണോന്ന് പറഞ്ഞില്ലായിരുന്നു, ആരൊക്കെയായിരുന്നു നിനക്കറിയാവോ? അച്ഛൻ, അമ്മ, മൂന്ന് കുട്ടികൾ. എന്ത് കുട്ടികളാ? പെൺകുട്ടികൾ വേണം അല്ലേ. ആ അപ്പൊ അങ്ങനെ അകത്തോട്ട് ചെല്ലുമ്പോ ആദ്യം അച്ഛനെയാണ്. അച്ഛൻ എന്തോ ചെയ്യുവായിരുന്നു? എഴുതിക്കൊണ്ടിരിക്കുവാ. അച്ഛൻ, അച്ഛൻ അവിടെ ഇരുന്ന് കസേരയിലൊക്കെ ഇരുന്ന് ടേബിളിൽ വെച്ച് എഴുതിക്കൊണ്ടിരിക്കുവാണ് അച്ഛൻ. ഓക്കെ, അമ്മ എന്ത് ചെയ്യുവാ? അടുക്കളയില് പണിയെടുക്കുകയാണ് അമ്മ. പണിയെന്ന് പറഞ്ഞാൽ അമ്മയുടെ പണി അല്ലേ. ആ പിന്നെ ആദ്യത്തെ മകൾ എന്തോ ചെയ്തേ? തുന്നിക്കൊണ്ടിരിക്കുക. എന്ത് തുന്നുന്നേ? സൂചി നൂലും വെച്ച് തുന്നത്തില്ല നമ്മള്, തയ്ക്കുന്നു അല്ലേ. അപ്പൊ മറ്റേ മെഷീൻ ഒന്നുമില്ല തൈ. ആ ശരി. അപ്പൊ പണ്ട് കൈയൊക്കെ വെച്ചാ തുന്നുന്നെ. അപ്പം ആദ്യത്തെ മോള് തുന്നിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ മകൾ എന്ത് ചെയ്യാ? കട്ടിലിൽ കിടന്നോണ്ട് വായിക്കോ. കട്ടിലിൽ കിടന്നോണ്ട് ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ രണ്ടാമത്തെ മകൾ എന്താ ചെയ്യുന്നേ? കട്ടിലിൽ കിടന്ന് വായിക്കുകയാണ്. മൂന്നാമത്തെ മകളോ? വീണ വായിക്കുവാണ് അല്ലേ. വീണ വായിച്ചോണ്ട് പാട്ട് പാടുവാണ് മൂന്നാമത്തെ മകള്. അപ്പൊ എല്ലാരും എന്താ ചെയ്യുന്നേന്ന് ഒന്നുകൂടെ പറഞ്ഞ. അച്ഛൻ എന്താ ചെയ്യുന്നേ? എളുപ്പം എളുപ്പം. ആ അമ്മയോ? ഓക്കെ. ആദ്യത്തെ മോളോ? തുന്നുന്നു. രണ്ടാമത്തെ മോളോ? വായിക്കുന്നു. മൂന്നാമത്തെ മോളോ? വീണ വായിച്ച് സോങ് പാടുന്നു. വീണ വായിച്ച് സോങ് പാടുന്നു. സോങ് അല്ല. കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീളുകളാണ്. അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു. തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും. വായിക്കുന്ന മകൾ സാരിയും ചുവന്ന ജാക്കറ്റുമാണ് ധരിച്ചിട്ടുള്ളത്. വീണ വായിക്കുന്നവളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയും. അപ്പോ ഈ കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? നനുത്ത വസ്ത്രം എന്ന് വെച്ചാൽ ആ മരം കൊണ്ടല്ലേ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ അവരുടെ ഡ്രസ്സ് പോലും ആ മരത്തിന്റെ കുഞ്ഞു ചീളൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോ അങ്ങനത്തെ ഉള്ള ഡ്രസ്സാണ്. അപ്പൊ അമ്മ എന്താ ഇട്ടേക്കുന്നത് അറിയാവോ? കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടി. ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ. ആ ഇതാണ് കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടി. അപ്പൊ ആദ്യത്തെ മോള് എന്താ ഇട്ടേക്കുന്നത്? തുന്നുന്ന മകൾ എന്താണിരിക്കുന്നത്? ചുവന്ന സാരിയും വെളുത്ത ജാക്കറ്റും. വായിക്കുന്ന മകൾ ഏതാ ഇട്ടേക്കുന്നേ? മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റും. ഏതാ? മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റ്. വീണ വായിക്കുന്ന മകളുടെ സാരി പച്ചയും ജാക്കറ്റ് മഞ്ഞയുമാണ്. സാരി എന്താ? പച്ച സാരിയും മഞ്ഞ ജാക്കറ്റ്. സാവിത്രി കുട്ടി വേലുവിന്റെ കരവിരുന്ന് നോക്കി മിഴിച്ചു നിന്നു. അയ്യോ എന്ത് ഭംഗിയാട്ടല്ലേ വേലു ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ. സാവിത്രി കുട്ടി ഇത് കണ്ടിട്ട് ഭംഗി കണ്ടിട്ട് ഇങ്ങനെ കണ്ണു മിഴിച്ചു നിന്ന്. എങ്ങനെ കണ്ണു മിഴിക്കുന്നു കാണിച്ചേ? ഓ, കണ്ണു മിഴിച്ചു നിന്നു അല്ലേ. ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തനിക്ക് സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. ഷോ, ഈ വീട്ടിനുള്ളിലോട്ട് എനിക്ക് കയറാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള കാര്യം വരെ അവളങ്ങ് മറന്നുപോയി അല്ലേ. ആ അപ്പൊ ഇതാരാ എഴുതിയതാരായിരുന്നു ഓർമ്മയുണ്ടോ? സുമംഗല ലീല നമ്പൂതിരിപ്പാട്. ലീല നമ്പൂതിരിപ്പാടിന്റെ മിഠായി പൊതി എന്ന് പറഞ്ഞൊരു കഥയിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടമായോ? ഓക്കേ.